పదని సరిగమ పదని పదని సరిగమ పదని పదని సరిగమ పదని నమస్కారం ఎల్లా ప్రేక్షకులకు రాగమండలికి ఒరికల్ కూడి స్వాగతం ఇന്ന് నేను നോക്കാൻ പോകുന്നത് శ్రీరాగమో എന്ന ഗാനമാണ് കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് ഖരഹര പ്രിയ എന്ന മേളകർത്താ രാഗത്തിന്റെ ജനിതാകളെ പരിചയപ്പെടുത്തിയുണ്ടായി എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പേരന്റെ രാഗമായ ഖരഹര പ്രിയ എന്ന രാഗം തന്നെയാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ഇതിൻ്റെ ശ്രുതി സിക്കാണ് താളം 7/8 ലഘു കാണിക്കാതെ തന്നെ നമ്മൾ അടികൊണ്ട് മാത്രം താളത്തെ സൂചിപ്പിക്കുന്നു ആ താളങ്ങൾക്ക് പറയുന്ന പേരാണ് ചായ്പ് താളങ്ങൾ അപ്പോൾ ഇത് മിശ്ര ചായ്പാണ് മിശ്രം എന്ന് പറഞ്ഞാൽ 7 ചതുരശ്രവും തിശ്രവും കൂടെ മിക്സ് ആകുന്നത് കൊണ്ടാണ് ഇതിനെ മിശ്രം എന്ന് വിളിക്കുന്നത് തകിട്ട എന്ന് പറയുന്നത് 3 തകതമി എന്ന് പറയുന്നത് 4 അപ്പോൾ 1 2 3 ഒരടിയിൽ 1 2 3 അടുത്ത അടിയിൽ 1 2 1 2 അല്ലെങ്കിൽ 3 4 ഈ താളത്തിനകത്ത് തന്നെ നമുക്ക് മാത്രാസ് പറയാൻ പറ്റും ഈ താളം കുറച്ചും കൂടെ വൈഡാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും മാത്രകൾ ഉണ്ടാകും ആ മാത്രകൾ എന്താണ് 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 1 2 3 4 1 2 3 4 1 2 3 4 അപ്പോൾ അത്രേ 4 2 4 4 14 മാത്ര കുറച്ചും കൂടെ വൈഡാക്കിയാൽ നമ്മൾ എന്ത് കിട്ടും വീണ്ടും കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ടുള്ള ഒരു മാത്ര കിട്ടും അതെന്താണ് തകതിമി 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 അങ്ങനെയാണ് അതിൻ്റെ കൗണ്ട് 14 മാത്രമേയുള്ള 7 അക്ഷരക്കാലമുള്ള താളമാണ് മിശ്രചാപ്പ് താളം ഈ പാട്ട് ആവശ്യപ്പെട്ട കുറച്ച് പേരുണ്ട് അവർക്കും എൻ്റെ വീഡിയോ ആസ്വദിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ പാട്ടിലേക്ക് കടക്കാം റിമ പ പ പ റിമ പ എന്ന് പറയുന്നത് മധ്യമാവധിയാകാം ശ്രീരാഗമാകാം ഖരഹര പ്രിയയുടെ സ്വരം എന്ന് പറയുന്നത് റിഗമ പ ആണ് ശ്രീരാഗത്തിൻ്റെ ആരോഹണത്തിൽ സരിമ പ നീ സനി പദനി പ മരിഗ രി സ അവിടെ ശ്രീരാഗമോ എന്ന് സാഹിത്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീരാഗം എന്ന റൂട്ടാണ് നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് പക്ഷേ ഖരഹര പ്രിയ തന്നെയാണ് റിമ പ പ പ ശ്രീരാഗമോ പസനി പ കർവ് പസനി പ പ തേടുന്നു പാനിപമാക നീ മാമ വീണതൻ മകപമകഗ പൊൻ തന്തിയിൽ സ്നേഹാർദ്രമാ റിമ പാപ്പ ഏതോ പദം തേടുന്നു നാ പസനി പാപ്പ പാനിപമാക മാമ മക പ മക ഗ ഗ ഈ നമ്മളിൽ ഗ മ പ സനി നീ നീ സനി പ മ ഗ മ പ നി സ സ ഗ നി സ അവിടെ ഋഷഭം വരുന്നില്ല ദൈവതം വരുന്നില്ല ആ രാഗത്തിൻ്റെ പേര് സ ഗ മ പ നി സനി പ മ ഗ സ ഖരഹര പ്രിയ ജന്യമായിട്ടുള്ള ശുദ്ധധന്യാസി എന്ന് പറയുന്ന രാഗത്തിൻ്റെ റൂട്ടാണ് അവിടെ വരുന്നത് ഗ മ പ സനി നീ നീ സനി പ മ ഗ മ പ നി സ സ ഗ നി സ നിൻ മൗനമോ പൂമാനമായി സഗനിസ മാനമായി നിൻ രാഗമോ ഭൂപാളമായി ഗമ പ സനി നീ നി സനി പ മ ഗ മ പനി സ സഗനിസ പനി സരി മഗ സനിത എൻ മുന്നിൽ നീ നിതപമ പൂലർ പാമനി പമരി കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ മക പ മക ഗ രിമകരി സനീപ നീസ പൊൻ തന്തിയിൽ ഖരഹരപ്രിയ എന്ന് കേൾക്കുമ്പോഴേ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു കൃതിയാണ് പക്കള നിലപടി ധാനി ദാപ മ പദനീ ദാപ മകരി ഗ മ പദനി സരി മകരി സ നിദ പ മകരി ഗ മ പ ദ സ ഡി ഗ മ പ നി സ ഡി ഗ മ പ കാല നി സരി ഗ മ പ പ ആ അതിനൊരു പേരുണ്ട് അത് സ്വരാ സിലബിളും സാഹിത്യ സിലബിളും ഒരേപോലെ വന്നാൽ സ്വര അക്ഷര പ്രയോഗം എന്നാണ് പറയുക പക്കല നിലപടി എന്ന കൃതിയുടെ പല്ലവിയുടെ ഒരു പോർഷൻ നിരവൽ ചെയ്യുന്ന രീതിയിൽ അതായത് നിരവൽ എന്ന് പറഞ്ഞാൽ മനോധർമ്മ
സംഗീതത്തിൽ പെട്ട ഒന്നാണ് നിരവൽ. അതായത് അർത്ഥവത്തായിട്ടുള്ള കൃതിയുടെ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ട് ആ പോർഷനെ നമ്മൾ വൈഡാക്കി ആലപിക്കുന്നതിനെയാണ് മനോധർമ്മം അല്ലെങ്കിൽ കൽപ്പന സംഗീതം എന്ന് പറയുന്നത്. വിസ്തരിച്ച് ആലപിച്ചതിന് ശേഷം ആ പോർഷനിൽ തന്നെ സ്വരം പാടുന്നതിനെയാണ് കൽപ്പന സ്വരം അല്ലെങ്കിൽ നിരവൽ സ്വരം എന്ന് പറയും, മനോധർമ്മ സ്വരം എന്ന് പറയും. ഇതിൽ 1 2 3 4 കഴിഞ്ഞിട്ടാണ് പ തുടങ്ങുന്നത്. 1 2 3 4 പക്കാല 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 എന്നുള്ളത് 10. അതിനു മുമ്പ് തക്കത്തീമി 4 മാത്രമേ ഉണ്ട്. ഈ 4 മാത്രമേ നമ്മൾ സ്വരങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്ത് വെക്കും. പഞ്ചമമാണ് പക്കാലയുടെ സ്വരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പുള്ള സ്വരത്തിൽ വേണം കൊണ്ടുവെക്കാൻ, സരിഗമ പ എന്ന് വേണം തുടങ്ങാൻ. അതല്ല പഞ്ചമം കഴിഞ്ഞിട്ടുള്ള സ്വരത്തിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. പദനിത പക്കാല പദനിത ദാല് വെച്ചു, പ അടുത്ത പാലേക്ക് വന്നു. പദനിത പക്കാല ധാനിത പമ പദനിത പ അത്ര സ്വരമുണ്ട്. ധ ആ ഒരു അകാരം എന്നുള്ളത് ഒരു സ്വരത്തിന് ഈക്വലാണ്. ധ നി ധ പ മ പ ധ നി ധ പ അത്രേ 10 4 14 അക്ഷരമുണ്ട്. അപ്പോൾ ഒരു താളത്തിൽ കൃത്യമായിട്ട് അത് കൊണ്ടു. ധാനി ധ പ മ പ ധ നി ധ പ മകരിക മ പ 1 2 3 4 5 6 അവിടെ 6. അടുത്ത ധനി സരി, അടുത്ത മകരി സ നിതപമകരി എന്നുള്ള സ്വരം അടുത്ത താളവട്ടത്തിൽ കയറി. നിതപമകരി ഗമ പദ സരി ഗമ പ അത്ര വരും. സ ആ രി ഇ ഗ അ മ ആ പ 9. സരി ഗമ പ നി സരി ഗമ പക്കാല. ഈ സ്വരങ്ങൾ നമ്മൾ പാടി 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 പക്കാള തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യത്തെ 1 2 3 4 കൊണ്ടെത്തിക്കുന്നതിനാണ് സ്മാർട്ട് ഫിനിഷ് എന്ന് പറയുന്നത്. മൃദംഗക്കാർ അല്ലെങ്കിൽ പാട്ട് പാടുന്നവരും നമ്മൾ പറയാറുണ്ട് ആസ് വെക്കുക എന്ന് പറയും. സാഹിത്യം എങ്ങനെയാണോ അതേപോലെ സ്വരം കൊണ്ടുവെക്കുക, അതേപോലെ, അതായത് ആസ് ആസ് എന്ന് പറയും. അതായത് റി ഗ മ പ ദ സ റി ഗ മ പ നി സ റി ഗ മ പക്ക. ഈ പാട്ടിലുള്ള മറ്റൊരു പ്രത്യേകത ഇതാണ്. അടുത്ത സരി ഗ മ പ ധ നി ദ പ ധ അവിടെയും പാറ്റേൺ തീർന്നു. ധനി ഗരി നീ ദ മഗരി അടുത്ത് വരുന്നത് എങ്ങനെയാണ്? സരിഗമ റിഗമ പ ഗമ പ ദ മ പ ദ നി അവിടെ തീർന്നു. അടുത്ത ഗരി അടുത്ത താളം സ്റ്റാർട്ട് ചെയ്യും. ഗരി ഇ ദി സ ഗ ഗ സ നി ഇ നി ദ ഗ ദ പ ഗരി ഇ ദി സ ഗ സ നി ഇ നി ദ ഗ ദ പ ഗരി ദി സ സ നി നി ദ ദ പ ഗരി സ നി ദ പ കുറപ്പെന്ന് പറയും. എന്താണ് കുറപ്പ്? കുറഞ്ഞു വരുന്ന ഒരു പോർഷൻ. അവിടെ വരെ തതിയിടത്തു 6 3 പ്രാവശ്യം തതിയും കീടത്തും തതിയും കീടത്തും തതിയും കീടത്തും പിന്നെ ഒരു ഗ്യാപ്പ് പിന്നെ തതിയും കീടത്തു 7 തത്തിയും കീടതും തത്തിയും കീടതും തത്തിയും കീടതും പക്കാല അങ്ങനെ കേറും. അവിടെ വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നുമില്ല. തകതിമി തക്കിട്ട അത് മനസ്സിൽ പറഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റാൻസ് ആണ് ഗരി ഗ സ സ രി സ സ രി മ പ മ പ പ പ പ പ്ലാവില പൊന്തളികയിൽ പാല് സാ സ്റ്റാർട്ട് ചെയ്യും. അവിടുത്തെ ഗമകത്തിന്റെ പേരാണ് ഉദുക്കൽ. നിവാമ സാ സ പരി സ പാൽ പായസ ചോറുവാൻ വാമ പഗമ ഉണ്ണുവാൻ. സെക്കൻഡ് പോർഷൻ സെയിം തന്നെയാണ്. റീ സ സ രീ മ പ മ പ പ പ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നീക്കുവ നിവാമ സനിത മകസ കൊതി തുള്ളി നീക്കുവതെന്തിനോ മാമ പഗമ എന്തിനോ ചെങ്ക ഇവാസ ചെങ്കളിക്കൂമ്പി ഇവാസ നി സരിഗ സരി സരിണി നിപ നിമ ചേരു തുമ്പിയാഴ്ത്തേനുങ്ങുവാൻ സാസ നി സരിഗ സസണി നി സ അവിടെ ഒരു
വലിയ കാകളി നിഷാദം അന്യസ്വരമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് സെയിം തന്നെയാണ്, കാറ്റിനോടു കെഞ്ചി നിവാസ സനി സരിഗ സരി സരി നീനി നിവാനിമ ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവ സാസനി സരിഗ സനി സ. നെക്സ്റ്റ് ധനി പര, അവിടെ എന്താണ് ഷേക്കിംഗ് ഗമകമാണ് അവിടെ ഉപയോഗിക്കുന്നത്, അതാണ് കമ്പിത ഗമകം. ധനി പദരിയിലേക്ക് ഒരു കറവ്, ധനി പദരിക പമകരി ഇനിയുമീ തൊടികളിൽ ദശനി പകരി രിക പമ കളിയാടാൻ മോഹം വിമകരി സ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ കൊന്തന്തി വിമകരി സനിപാനിസ. അതിന്റെ സെക്കൻഡ് ബീഹത്തില് ഫീമെയിലിന്റെ ഒരു സ്വരം പോഷനുണ്ട്, അത് ശ്രുതിഭേദമാണ് ചെയ്തിരിക്കുന്നത്. കർണാടക സംഗീതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശ്രുതിഭേദം ചെയ്യുക എന്നുള്ളത്. ഹരഹര പ്രിയയുടെ നൊട്ടേഷൻ പദനി സരിഗമ പദനിസ ആണ്. ഇനി അതിന്റെ പാരലായിട്ട് നിസരിഗമ പദനി സരിഗ അടുത്ത നോട്ട് രീ രിഗമ പദനി സരിഗമ പദനി സരിഗമ പദനി സരിഗമ പദനി സ. ഇനി അടുത്ത് നീല് ആണ്, പദനി സ പദനി സ. ആ സ എവിടെയാണ്? പദനി സ സാരിഗ ഗായാണ് സ. അപ്പം സ അവിടെ വെച്ചോണ്ട് സ ഗ ഗ മ പ ധ നി സ രി ഗ ഗ രി സ നി ധ പ മ ഗ ഗ മ പ ധ നി സ രി ഗ രി സ നി ധ പ മ ഗ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ നി ധ പ മ ഗ രി രി സ നി ധ ഗ പ മ ഗ രി പ മ ഗ രി സ രി സ. അവിടെ കല്യാണി എന്ന രാഗമാണ് വരുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ അടുത്ത പോർഷനിൽ വരുന്നത് പദനി സരിഗമ പദനി സ ഇവിടെ പഞ്ചമത്തെ സയാക്കി കഴിഞ്ഞാൽ പദനി സരിഗമ പമഗരി സനി ദ പ സരിഗമ പദനി സനി ദ പമഗരി സ. അത് നടഭൈരവി എന്ന് പറയുന്ന രാഗമാണ്. ഹരഹര പ്രിയയുടെ ഗാന്ധാരം ടു ഗാന്ധാരം പാടിയപ്പോൾ അത് കല്യാണിയും, പഞ്ചമം ടു പഞ്ചമം പാടിയപ്പോൾ അത് നടഭൈരവിയുമാണ്. എന്റെ സെക്കൻഡ് സ്റ്റാൻസിൽ വലിയ മാറ്റമൊന്നുമില്ല. കോവിലിൽ പുലർവേളയിൽ റീ സരി മ പ മ പ പ പ നി പ മ സ സ ദ സ നി ദ പ മ ഗ സ മ മ പ ഗ മ ജയ ദേവ ഗീതാലാപനം റീ സ സ മ റീ മ പ മ പ പ പ കേവലാനന്ദാമൃത തിരയാഴി പമ പരിസ ദസനിത പമഗസ തിരയാഴി നീരാടിനാ. അത്രയേ ഉള്ള എന്റെ വ്യത്യാസം, ബാക്കിയൊക്കെ സെയിമാണ്. കർണാടക സംഗീതത്തിലെ പല ഘടകങ്ങൾ ഈ പാട്ടിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും.